സൂര്യ ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും രാംരാജ് വിനൻസ് കുട്ടിപ്പടാളത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ 4 അതിഥികളെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 1.5 മുതലുകളാണ് വരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് വെറുതെയാണെന്ന് വിചാരിക്കേണ്ട, എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്ക്. ഞാൻ നമ്മുടെ കുട്ടീസിനെ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, വരൂ. രാംരാജ് വിനൻസ് കുട്ടിപ്പടാളത്തിൽ ഇന്നത്തെ ആദ്യത്തെ കുട്ടി സുന്ദരിയെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, പേരെന്താ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ വീട് എവിടെയാ? അതെവിടെയാ? അത് മാവേലിക്കരന്ന്. ആരൊക്കെ ഇങ്ങോട്ട് വന്നേക്കുന്നേ? അച്ഛനും അമ്മയും ചേട്ടനും. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ആ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അയ്യേ, എന്ത് ചെട്ടിക്കുളങ്ങരക്കാരാ നിങ്ങള്? അച്ഛനോട് ചോദിച്ചേ, അച്ഛൻ്റെ പേരെന്താ? സുരേഷ് കുമാർ. സുരേഷ് കുമാർ. സുരേഷ് കുമാറെ ആ പാട്ട് കേട്ടിട്ടില്ലേ? അല്ലെ, രണ്ടുപേരും ഇങ്ങ് പാടിക്കേ നോക്കട്ടെ. ചെട്ടികുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കടയ്ക്കുള്ളിൽ ഞാൻ കണ്ടൊരു പുഷ്പമെയ്യൊരു തേരോട്ടം 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 തേരോട്ടം. ചെട്ടികുളങ്ങര ഭരണി നാളിലല്ല, ഭരണി നാളിൽ. പിന്നെ യാതൊരു മടിയും കൂടാതെ പാടി എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതിനൊരു നല്ല കയ്യടി കൊടുക്കണം അച്ഛന്. സുരേഷ് കുമാർ എന്ത് ചെയ്യുന്നു? വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പിൽ എന്തൊക്കെയാ പണിയുന്നത്? പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് നല്ല ഓട്ടോ ഉണ്ടോ? ഈ അച്ഛൻ എന്തൊക്കെയാ ചീത്ത സ്വഭാവങ്ങളുള്ളത്? ഒരു ചീത്ത സ്വഭാവം ഇല്ലേ? എന്ത് മനുഷ്യനെ അത്? വെറുതെ ആണെന്നും പറഞ്ഞു നടക്കാനായിട്ട്. ശ്രീലക്ഷ്മി എന്നല്ലേ മോളുടെ പേര്? പല്ലേല് നോക്കിയാ മൊത്തം ശ്രീ പോയല്ലോ. പല്ലിന് എന്ത് പറ്റിയത്? പല്ല് വയ്ക്കാൻ അറിയത്തില്ലേ? അജോ, ഇത്ര വലിയ പെണ്ണായിട്ട് പല്ല് വയ്ക്കാൻ അറിയത്തില്ലേ? ഇത്രയുള്ള കൊച്ചിന്റെ പല്ലൊന്നും തേപ്പിച്ചു കൊടുത്ത ഈ അമ്മക്ക് എന്താ കുഴപ്പം? ആ പല്ല് തേപ്പിക്കാത്ത അമ്മയുടെ പേരെന്താ? ജയശ്രീ. ജയശ്രീ. ഓ, എല്ലാത്തിലും ഉണ്ട്, അതിനകത്തും ഉണ്ട് ഒരു ശ്രീ. ജയശ്രീക്ക് കൊച്ചിനെ എന്താ പല്ല് തേപ്പിച്ചാ കുഴപ്പം? ജോലിക്ക് പോകുന്നുണ്ടോ? അടുക്കളയിലെ പണിയത്തുള്ളൂ. അടുക്കളയിൽ 24 മണിക്കൂറും പണിയാണോ? നിങ്ങളുടെ വീട്ടിൽ സഹായിക്കാൻ വേറെ ആരും ഇല്ലേ? നിങ്ങൾ 4 പേര് മാത്രമാണോ ഒരു വീട്ടിൽ താമസിക്കുന്നത്? വർക്ക്ഷോപ്പിൽ വേറെ പണി അറിയാവുന്ന അമ്പിള്ളേര് പണിയെടുക്കുന്നുണ്ടല്ലോ, പിന്നെന്താ വീട്ടിൽ നിന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഴപ്പം? എന്തൊക്കെ സഹായം ചെയ്യും അടുക്കളയിൽ നിന്ന്? ചിക്കൻ ഉണ്ടാക്കാൻ സഹായം ചെയ്യും. ഈ കുട്ടിയുടെ അച്ഛൻ ഒരു കോഴി സ്പെഷ്യലിസ്റ്റ് ആണ്. അച്ഛൻ ഉണ്ടാക്കുന്ന കോഴിക്കറിയാണോ നല്ലത്, അമ്മ ഉണ്ടാക്കുന്ന കോഴിക്കറിയാണോ നല്ലത്? പരാജയമായി പോയല്ലോ. ഇനി അടുക്കളയിൽ കയറി വെറുതെ കോഴി ഉണ്ടാക്കാൻ കഷ്ടപ്പെടുവൊന്നും വേണ്ട. ചിലപ്പോൾ അവധി ദിവസം കിട്ടുമ്പോഴത്തേക്കും നീങ്ങ മാർഗേ ഞാൻ കോഴി ഉണ്ടാക്കാൻ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഗാംഭീര്യത്തോടു കൂടി കയറണായിരിക്കും. കൊച്ചുങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സ്കൂളിലൊക്കെ പോകാൻ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടം എന്ത് പഠിക്കാനാ? ABCD. ABCD ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. നന്നായിരുന്നു കേട്ടോ. ആരത് പഠിപ്പിച്ചത്? അച്ഛനാണോ പഠിപ്പിച്ചേ? അച്ഛാ, DW ഇച്ചിരി കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കായിരുന്നു. അതെ, ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ ശരിക്കും മണ്ടനാ. ആ ചേട്ടന്റെ കഥയൊന്നും കേൾക്കട്ടെ. ആ മണ്ടൻ ചേട്ടന്റെ പേരെന്താ? ബോണി. ബോണി നിങ്ങളുടെ വീടിന്റെ അയൽവക്കത്താണോ താമസിക്കുന്നത്? ബോണിയെ കൊണ്ട് വേറെ എന്തൊക്കെ ശല്യം ഉണ്ട് മോനെ? കടിക്കോ? പട്ടിയാണോ കടിക്കാനായിട്ടത്? ബോണി എന്ന് പറയുന്ന പേരില് പട്ടിയല്ലോ ആണോ? മനുഷ്യനാണോ അത്? മനുഷ്യനാണ്. കടിക്കൂന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബോണി എന്നുള്ള പേരും പട്ടിക്കിടാൻ പറ്റിയ പേര്. എന്നാലും പട്ടിയാണോ എന്ന് വിചാരിച്ചല്ലോ. കടിക്കും പിച്ചും പിന്നെ അത്ര ചെയ്യത്തുള്ളൂ. മതിയല്ലോ ലോകപരാജയം, ഉപദ്രവം തന്നെ. ഈ ചെക്കൻ എന്താ ചെയ്യുന്നത്? കോളേജിൽ പഠിക്കുവാണോ? കാള പോലെ വളർന്നൊരു ചെക്കനാ ഈ കൊച്ചിനെ ഓടിച്ചിട്ട് കടിക്കാനും മാന്താനും ഒക്കെ വരുന്നത്. എന്തിനാ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് ഇടയ്ക്കിടയ്ക്ക്? ഏത് വണ്ടി എടുക്കാൻ? ഞങ്ങളുടെ വീട്ടില് ബുള്ളറ്റ് ഉണ്ട്. വായിട്ട് നോക്കാൻ പോവാന്. ആഹാ, ഈ ബോണി എന്ന് പറഞ്ഞ ചെക്കൻ കോളേജിൽ പഠിക്കുന്ന ചെക്കനെ വായി നോക്കാൻ പോവാനായിട്ട് ഈ കൊച്ചിന്റെ വീട്ടിലെ ബുള്ളറ്റ് എടുത്തോണ്ടാ പോകുന്നത്. അതിനു വേണ്ടിയാ വരുവോം ചെയ്യുന്നത്. കൊച്ചിനെ കൊണ്ട് പോകും, എന്നിട്ട് വായ നോക്കുവോ? അവന്റെ കൂട്ടൊന്നും കൂടണ്ട കേട്ടോ. ഈ വായ നോക്കുവെന്ന് പറഞ്ഞ എന്താ? ഈ പെണ്ണുങ്ങളെ നോക്കും. പെണ്ണുങ്ങളെ നോക്കും. ആ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച വായനോട്ടം തന്നെ. ഈ ബോണി വായ നോക്കിയെന്ന് ആരാ പറഞ്ഞു തന്നത്? എന്നെ പാട്ട് വെക്കാൻ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയപ്പോ ബോണിയെ എന്നോട് പറഞ്ഞു. ആണോ, നമുക്ക് വായ നോക്കാൻ പോവാന്ന് പറഞ്ഞോ? കൊച്ചുങ്ങളോട് പറയാൻ പറ്റുന്ന വർത്താനമാണോ ബോണി എടാ നീ പറഞ്ഞു കൊടുക്കുന്നത്? ഒക്കെ ഇരിക്കുന്നു. അത് ചിലപ്പോഴേ എടുക്കത്തുള്ളൂ. അന്നേരം നിങ്ങളുടെ ബുള്ളറ്റ് എടുത്തോണ്ട് പോകും അല്ലെ? ബുള്ളറ്റിലൊക്കെ ആവുമ്പോ നാല് പെൺപിള്ളേര് കൂടുതൽ നോക്കുമല്ലോ, ഓരോ സിനിമയിലൊക്കെ ഓരോന്ന് കാണുമല്ലേ, ബുള്ളറ്റിൽ നടക്കുന്ന നായകനെ നായിക നോക്കുന്നതൊക്കെ. അതുകൊണ്ടാണ് ഇവരുടെ ബുള്ളറ്റ് എടുത്തോണ്ട് പോകുന്നത്. ഇനി ബുള്ളറ്റ് എടുക്കാൻ വരുമ്പോഴത്തേക്കും കാല് തല്ലി ഓടിക്കുന്നു പറഞ്ഞേക്കാം. ഇപ്പൊ വേറെ അങ്ങനെ ഉണ്ടായിരുന്നു. ആണ്ണൻ വേറെ സിനിമയൊക്കെ കയറ്റിക്കൊണ്ടുവരും. ആണ്ണൻ പാവമാണേ, എന്നെ ഒന്നും ചെയ്യാതെ ഇരിക്കാനേ പറയും. എന്നിട്ടും ബോണിയെണ്ണം കേൾക്കത്തില്ല. മുത്തു എന്നാ പേര്. മുത്തു പറയും ബോണിയോട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബോണി എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? ഈ മുത്തുവണ്ണൻ എന്ത് സിനിമയൊക്കെയാ കയറ്റിക്കൊണ്ട് വരുന്നത്? പ്രേമം. പ്രേമം? ദൈവമേ, അതൊന്നും ഇതുവരെ സി ഡി ഇറങ്ങിയിട്ടില്ല. അതൊക്കെ കള്ള സി ഡി ആണ്, വ്യാജ സി ഡി ആണ് അതൊക്കെ. അല്ല അതാ അങ്ങനെ തട്ടിപ്പറിച്ചോണ്ട് വന്നേ. കണ്ടവരുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് വരുന്നതാണോ? ചില സിനിമയൊക്കെ കൊണ്ടുവന്ന് അച്ഛന് കൊടുക്കാറുണ്ടോ? അച്ഛൻ ഗൾഫിലിരിക്കോ? അപ്പൊ ഈ കൂടെ വന്നേക്കണ ആരാ? അത് അച്ഛൻ. അച്ഛന്റെ പേരെന്താ? ജയൻ. ജയൻ. കൊച്ചിന്റെ പേരെന്താ? ജഗത്തെന്നും വിളിക്കാം, ജയനെന്നും വിളിക്കാം, ആദിയെന്നും വിളിക്കാം. പേര് ഞാൻ വിളിക്കണം. ആദി. അത് മതി നമുക്ക്. ഇനി വീട്ടുകാരെ കൂടുതൽ ആദി കേട്ടണോ വേണ്ടയോ എന്നുള്ളത് മോൻ തന്നെ തീരുമാനിക്കണം. ഹലോ, ഇതെന്താ ഇത്? രണ്ട് സൈഡിലും രണ്ട് കൊമ്പൊക്കെ, തലേ കുറെ നക്ഷത്രങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. ഈ നക്ഷത്ര കൊച്ചിന്റെ പേരെന്താ? പൊന്നു. പൊന്നു. പൊന്നുവിന്റെ സ്കൂളിലെ പേരെന്താ? സഞ്ജന. ഈ രാജ് എന്ന് പറഞ്ഞ ആരാ? ഏത് രാജ്? പ്രേമത്തിലെ ഷർട്ട് ഇട്ട കാവത്തവൻ, വെള്ളം മുണ്ടുള്ള പ്രേമത്തിലെ നിവിൻപോളി, കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടും പിന്നെ ഒരു കണ്ണാടി, കറുത്ത കണ്ണാടി ഗ്ലാസ് ഇടും. കണ്ണാടി വെച്ചിട്ടുണ്ടോ അച്ഛൻ? ഇപ്പോ അച്ഛൻ നിവിൻ പോളിനെ പോലെ ഇരിക്കുന്നു എന്നാണോ മോള് പറയാൻ ഉദ്ദേശിച്ചത്? നിവിൻ പോളി ഈ ലേറ്റസ്റ്റ് ന്യൂസ് നിവിൻ പോളി അഭിനയം നിർത്തി. ഇല്ലെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നിവിൻ പോളി ആലുവ പുഴയിലെങ്കിലും ചാടി മരിക്കും. അതും കറുത്തത് ഇതും വെളുപ്പത്, അതും കറുത്തത് ഇതും വെളുപ്പത്. അച്ഛൻ ചിരിച്ചോണ്ടിരുന്നതായിരുന്നു മര്യാദയ്ക്ക്. പുള്ളിക്കാരൻ തന്നെ ചമ്മലായിപ്പോയി. എന്റെ മോള് പുകഴ്ത്തൂന്ന് ഞാൻ വിചാരിച്ചു, ഇതിനു മാത്രം എന്നെ പുകഴ്ത്തൂന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ അച്ഛനിപ്പോ ഇരിക്കുന്നെ. അച്ഛന്റെ പേരെന്താ? രാജ്. രാജ്. രാജ് എന്താ ചെയ്യുന്നേ? കാർപ്പന്റർ എന്ന് വെച്ചാ എന്താ? ചെരുപ്പൊക്കെ പണിയുന്നത്. ചെരുപ്പ് കുത്തി കാർപ്പന്റർ ആന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെരുപ്പൊക്കെ നന്നാക്കുന്ന ആളെ സാധാരണ ഞങ്ങൾ ചെരുപ്പ് കുത്തി എന്നാ പറയുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കരുത്. കാർപ്പന്റർ കാശിനാഥ ബില്ലേജ്, കാശിനാഥ ബില്ലേജ് എന്ന് കുട്ടിപ്പത്രത്തിൽ പറയുമ്പോ കാച്ചനും അച്ഛനും അമ്മയും ചേട്ടനും അമ്മൂമ്മയും പറയുമ്പോ കാശിനാഥ ബില്ലേജ് എന്ന് പറയുമ്പോ കാശിനാഥ അങ്കിള് എനിക്ക് കാറിൽ കൊണ്ടുപോകുമ്പോ എനിക്ക് കാശിനാഥൻ ബിൽഡേഴ്സിന്റെ പേര് ഇവിടെ പറയണം. അതിന് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശിനാഥൻ അങ്കിൾ ഉണ്ടല്ലോ, ആ കടയുടെ ഓണർ കാറി കയറ്റിക്കൊണ്ട് പോയിട്ട്, വെറുതെ ഒന്നുമല്ല, സൈക്കിളിലല്ല, കാറി കയറ്റിക്കൊണ്ട് പോയിട്ട് മിഠായി മേടിച്ചു തരുമെന്ന് ഈ കൊച്ചിന് ഓഫർ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? കൈക്കൂലി മേടിച്ചോണ്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ. പക്ഷെ സത്യാവസ്ഥ എന്താ? ആ കാശിനാഥൻ ബിൽഡേഴ്സിന്റെ മുമ്പിൽ ചെരുപ്പ് കുത്താനിരിക്കുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. എന്തൊക്കെ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം? എനിക്ക് ചിക്കനും ചിക്കൻ്റെ കോഴിക്കാലും, എനിക്ക് അമ്മയും അച്ഛനും ഉണ്ടാക്കുന്ന, അച്ഛനും ആരാ ചിക്കൻ ഉണ്ടാക്കുന്ന നല്ല രുചി എന്ന് പറയട്ടെ, അച്ഛൻ. അച്ഛൻ ഉണ്ടാക്കുന്നതാണോ? അച്ഛൻ ഇങ്ങനെ ഇളക്കുമ്പോൾ അമ്മ അച്ഛൻ അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കും റൂമിൽ. അപ്പം വീട്ടിൽ വരുമ്പോ അച്ഛനാ മൊത്തം ഉണ്ടാക്കുന്നത്. കണ്ടാലും പറയും കേട്ടോ, അമ്മ ഒരു പണിയും ചെയ്യാതിരുന്ന് ടി വി കാണല് മാത്രമാണ്. സുബിയാണ്ടി വെളുത്തത്, ഞാൻ വെളുത്തത്. അച്ഛന്റെ പോലെയാണോ ഞാൻ വെളുത്തിരിക്കുന്നത്? ഒരു തീവണ്ടി കിട്ടിയിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യായിരുന്നു. അപ്പുറത്തിരിക്കുന്ന അമ്മയുടെ പേരെന്താ? സരിത എന്നുള്ള പേരൊന്നും അങ്ങനെ ഉറക്കൊന്നും പറയരുത് കേട്ടോ. ആ ശരിയാ ശരിയാ, ഉറക്ക പറയണമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു സരിതേനെയും കൊണ്ട് തന്നെ നാട്ടിൽ കിടക്കപ്പുറതി ഇല്ല എന്നാണ് മിമിക്രിക്കാര് പറയുന്നത്. ഞാനത് റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഉപ്പേരി കഴിക്കുമ്പോ അച്ഛന് ഉപ്പേരി കഴിക്കാം, അവിടെ മൊബൈൽ ടവർ. ഞാൻ ചിലപ്പോ വിളിക്കുമ്പോ അച്ഛൻ എന്നെ വരിക, അച്ഛന് ഗുസ്തി കാണിക്കും. അമ്മ എന്തേലും, അച്ഛൻ എന്തേലും പറയും, അമ്മ ഞാൻ അച്ഛനെ പിടിച്ചു ഉമ്മയൊക്കെ കൊടുക്കുക. അമ്മ അച്ഛനെ ഉമ്മ കൊടുക്കുക. ഹലോ, എന്താ മോളുടെ പേര്? അരുന്ധതി. അരുന്ധതിയുടെ വീട് എവിടെയാ? കോട്ടയം. വീട്ടിൽ നിന്ന് ആരൊക്കെയാ വന്നിരിക്കുന്നത്? അച്ഛനും അമ്മയും അനിയത്തി. അനിയത്തിയും വന്നിട്ടുണ്ടോ? അനിയത്തിയും മോളും ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്. ട്വിൻസ് ആണോ? ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പേര് മോളെ? അവന്തിക. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? യു കെ ജി. നിങ്ങൾ രണ്ടുപേരിൽ ആരാ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? ഞാനാണ്. നിങ്ങൾ രണ്ടുപേരിൽ ആരാ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്? രണ്ടുപേരും. ആ, ഇവിടെ ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു, അവിടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരിൽ ആരാ സുന്ദരി? നിങ്ങൾ രണ്ടുപേരിൽ ആരാ സുന്ദരി? ആ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് റെഡിയല്ല കേട്ടോ. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് അജി. അജി, അജി എന്താ ചെയ്യുന്നത്? ഗൾഫിലാണോ? ഗൾഫിൽ എവിടെയാ ജോലി എടുക്കുന്നത്? വെൽഡർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? വലിയ ഫ്ലാറ്റ് ഒക്കെ പണിയും. അതിന് ബിൽഡർ എന്നല്ലേ പറയുന്നത്, വെൽഡർ എന്നല്ലോ പറയേണ്ടത്. അങ്ങനെ പഠിപ്പിച്ചതാണോ? ആ വലിയ ഫ്ലാറ്റ് ഒക്കെ പണിയുന്ന ആളാണ്, ചെറിയ ഫ്ലാറ്റ് ഒന്നും അല്ല, വലിയ ഫ്ലാറ്റ് ഒക്കെ പണിയുന്ന ആളാണ് അമ്മ പഠിപ്പിച്ചു വിട്ടതാ. ആ, അങ്ങനെ പഠിപ്പിച്ച അമ്മയുടെ പേരെന്താ? ധന്യ. ധന്യ എന്താ ചെയ്യുന്നത്? ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്ക് സെർവന്റ് എന്ന് പറഞ്ഞാ പോരെ, എന്തിനാ ഹൗസ് വൈഫ് എന്ന് പറയുന്നത്? അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. വേറെ എന്തൊക്കെ പറയണം എന്നാ പറഞ്ഞത്? ധന്യമ്മ ആണോ അജിയച്ച ആണോ സുന്ദരൻ സുന്ദരി ചോദിക്കുമ്പോ അഞ്ഞമ്മയാണെന്ന് പറയണമെന്നും പറഞ്ഞു. ആ, അച്ഛനും അമ്മയിലും ആരാണ് ഏറ്റവും സുന്ദരനാ സുന്ദരി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് സുന്ദരി എന്ന് പറയണമെന്ന് പറഞ്ഞു. പിന്നെ രണ്ട് കുട്ടികളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് വെച്ചാൽ രണ്ടുപേർക്കും A+ ആന്ന് പറയണമെന്ന് പറഞ്ഞു. ശരിക്കും എത്രയാ മാർക്ക് കിട്ടുന്നത്? ശരിക്കും അമ്മയ്ക്ക് 9, എനിക്ക് 9. രാംരാജ് വിനൻസ് കുട്ടിപ്രാണത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അച്ഛന് നല്ല പൊക്കമൊക്കെ ഉണ്ടല്ലോ, എത്ര പൊക്കമുണ്ട്? എത്ര അടിയുണ്ട് അച്ഛൻ? 6. അച്ഛനാണോ പൊക്കം കൂടുതൽ? ഇല്ല, ചുമന്ന ഷർട്ട് ഇട്ട ചേട്ടനാണോ പൊക്കം കൂടുതൽ? പക്ഷെ ആ ചേട്ടൻ സമ്മതിക്കുന്നു തോന്നണല്ലോ എനിക്ക്. മോന്റെ ഫാദറിനാണോ ഈ കുട്ടിയുടെ അച്ഛനാണോ പൊക്കം കൂടുതൽ? അച്ഛനെ ഇരിക്കുമ്പോളേ തല മേളി മുട്ടി. എത്ര അടി പൊക്കം ഉണ്ട്? 8 അടിയോ? 9 അടി പൊക്കോ? ഞാൻ ഒന്നങ്ങ് കയറ്റി വെച്ച് തന്നോന്ന് പറഞ്ഞു, ഒത്തിരി തള്ളരുത്. എന്റെ ചേച്ചി നിങ്ങളെ പോലെയാണ് മുടി വെട്ടിയിരിക്കുന്നത്. ആ കർമ്മത്തിക്ക് പോലെ മുടി വെട്ടിയിരിക്കുന്നതാണോ? എന്റെ തലയിൽ എത്ര പേര് എത്ര നേരം പണിതട്ട ഈ രീതിയിലാക്കിയിരിക്കുന്നതെന്ന് അറിയോ? അമ്മ പറഞ്ഞോ എന്റെ പോലെ മുടിയെന്നോ? ഞാൻ സമ്മതിക്കില്ല, പോകടന്ന്. അതെന്താ വെപ്പുമുടി വല്ലോ ആണോ? ചേച്ചിയെ ചെടക്ക് കളയത്തില്ല, അതുകൊണ്ട്. ചെടയല്ല, ജട പിടിച്ചിരിക്കുന്ന പോലെ അതിപ്പോ ഇരിക്കുന്നത്. നോക്ക്, ഒരു സൈഡിലേക്കാണല്ലോ ഇരിക്കുന്നത്. വല്ലപ്പോഴും നനയ്ക്കോ കുളിക്കോ വെല്ലോ ഒക്കെ വേണം കേട്ടോ മോളെ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് മേയാം. ഇപ്പൊ കഴുത്തൊക്കെ ഇത് അഴുക്ക. കഴുത്തൊക്കെ അഴുക്കാണോ? കുളിക്കത്തില്ലേ? അയ്യേ. ആ പെങ്കൊച്ചിന്റെ പേരെന്താ? പൊന്നു. പൊന്നു എന്നുള്ള പേരും പൊന്നു പോലത്തെ ഒരു പേരിട്ടേച്ച് വല്ലപ്പോഴും ഒന്നിച്ചിട്ട് വെള്ളം കാണണം കേട്ടോ മോളെ. ഈ അമ്മയുടെ അപ്പുറത്തിരിക്കുന്നത് ആരാ? ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ? സുരേഷ്. അച്ഛന്റെ മോന്റെയും പേരൊന്നു തന്നെയാണോ? അച്ഛന്റെ പേരേതാ ചേട്ടന്റെ പേരേതാന്ന് മാറി പോകുന്ന കൊച്ചിനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്? അവിടെ എങ്ങനെയുണ്ട് പഠിപ്പിക്കലൊക്കെ? ടീച്ചേഴ്സ് ഒക്കെ കൊള്ളാം, നല്ല ടീച്ചർമാരാ? അവിടെ ഏറ്റവും നല്ല ടീച്ചർ ആരാ കാണാൻ സുന്ദരിയായിട്ടുള്ളത്? കാഞ്ചന ടീച്ചർ ആണോ അമ്മയാണോ സുന്ദരി? പോയി ജയശ്രീ വരണ്ടായിരുന്നു. കാഞ്ചന ടീച്ചറാണോ ഞാനാണോ സുന്ദരി? ഓ, രക്ഷപ്പെട്ട്. അടുത്തിടെയായിട്ട് തട്ടുകൾ മാത്രം മേടിച്ചോണ്ടിരിക്കുവായിരുന്നു, ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട്. എന്തിനാ മുണ്ട കൊടുത്തു വന്നേക്കുന്നത്? നല്ല പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് വരാൻ പാടില്ലായിരുന്നോ? അമ്മക്ക് ഇഷ്ടം ആണോ? അന്നത്തെ അച്ഛൻ മുണ്ട് കൊടുത്തിട്ടില്ലല്ലോ. അമ്മേനെക്കാളും വഴക്ക് അച്ഛനാ. അതെന്താ? അച്ഛൻ ഇച്ചിരി വഴക്കാളിയാണോ? അച്ഛൻ ഏറ്റവും വലുതല്ല, ശരിയാട്ടോ. അവര് തമ്മിലുള്ളൊരു പൊക്ക വ്യത്യാസം എനിക്ക് ഇവിടെ ഇരുന്നോണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരാൾ 9 അടി ഉണ്ടെന്നാ പറഞ്ഞത്, എന്നാലും ഉണ്ട് 7 അടിയൊക്കെ ഉണ്ട്. ഭാര്യ 3 അടിയുള്ളൂ. നല്ല കോമ്പിനേഷൻ ഇവര്. ചേട്ടൻ എന്തെങ്കിലും വർത്താനം പറയണമെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലേ ഭാര്യയോട് വർത്താനം പറയാൻ പറ്റത്തുള്ളൂ. അയ്യോ, ഇത്ര നാളായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് സിഗരറ്റ് ആക്കിയില്ലേ ചേട്ടാ? ബീഡി ആണോ ഇപ്പോഴും? ഇത് കണ്ട് മോനൊന്നും പഠിക്കരുത് കേട്ടോ. ബീഡി വലിക്കുന്നത് ശിക്ഷാർഹമാണ്. അച്ഛൻ ദുബായിൽ എന്താ ജോലി എടുക്കുന്നത്? പെണ്ണുങ്ങളെയൊക്കെ ഫോട്ടോ എടുക്കോ? അമ്പടാ, ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ഫോട്ടോ എടുക്കോ? അച്ഛൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നോക്കും. നേരെ ഒരു പെണ്ണ് ഇങ്ങനെ നടക്കും, அப்போ തന്നെ ഫോട്ടോ എടുക്കും. ഏത് പെണ്ണുങ്ങളും നടക്കണ കണ്ടിട്ടുണ്ടെങ്കിലും ഫോട്ടോ എടുക്കോ? ചേട്ടാ ഞാൻ നടക്കുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ കേട്ടോ, എന്റെ ഫോട്ടോ അങ്ങനെ എടുത്താൽ കാലിയം തല്ലി ഓടിക്കും. ഈ ഭർത്താവ് പെണ്ണുങ്ങളുടെ പുറകെ നടന്നും മുമ്പിൽ നടന്നും ഒക്കെ ഫോട്ടോ എടുക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് ഭാര്യയുടെ അഭിപ്രായം എന്താ? ചുമ്മാ പറയുന്നതാ. എന്നെ ഒരു ദിവസം രണ്ട് ഫോട്ടോയിൽ കാണിച്ചു, രണ്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നു. എടുത്ത ഫോട്ടോ ഈ കൊച്ചിനെ കാണിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഭാര്യ ആണോ ചേട്ടായി കൊച്ച് കണ്ടു, ഇപ്പൊ രണ്ട് ഫോട്ടോ കണ്ടു എന്ന് വിചാരിക്കുക, താങ്കളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഞാൻ കാലം മുട്ടും തല്ലി ഒടിക്കത്തേ ഉള്ളൂ. കാലം തല്ലി ഒടിക്കത്തേ ഉള്ളോ? ചേട്ടന്റെ കാലിന്റെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇതിപ്പോ ബോണിയെക്കാട്ടിലും കഷ്ടമാണല്ലോ. ബോണിയാണെന്നുണ്ടെങ്കിൽ വെറുതെ വായ നോക്കി ബുള്ളറ്റിനങ്ങ് പോകത്തുള്ളൂ. ഇതിപ്പോ പുറകെ നടന്ന് ഫോട്ടോ എടുക്കുവാണല്ലോ എല്ലാ പെണ്ണുങ്ങളുടെ. അങ്ങനെ എത്ര പെണ്ണുങ്ങളുടെ ഫോട്ടോ ഉണ്ട് മൊബൈലിൽ? ഇപ്പൊ കുറെ പെണ്ണുങ്ങളുടെ ഉണ്ടോ? ചിലപ്പോ ഡിലീറ്റ് ചെയ്ത് കളയും, ഭാര്യ കാണണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. എന്റെ പേരറിയാമോ? ആ ആ. അച്ഛന്റെ പേരറിയാമോ? ആ. അമ്മയുടെ പേര്? നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ എവിടെയോ ഒരു പൊടിക്ക് കൂടുതലുണ്ട്. പൊടിക്കുഞ്ഞമ്മയ്ക്കും കിച്ചു ചേട്ടനും കിച്ചുവിനും ആദശേട്ടനും ഒരു ഹായ് കൊടുക്കണം. ആ ഹായ് ഹായ്. ഇന്നതില്ലല്ലോ ഏ അവിടെ ആ ടിവി കൂടെ പറഞ്ഞിട്ട് ഹായ്. ഞാൻ ചോദ്യം അങ്ങോട്ട് എനിക്കിനിയും ചോദിക്കാനുണ്ടായിരുന്നു. എന്നെ അങ്ങനെ പറഞ്ഞു വിടല്ലേ പ്ലീസ്, എനിക്ക് ഇനിയും ചോദിക്കാനുണ്ട്. ഈ മാമാർക്ക് സ്ഥലത്തിന് വില കുറവാണോ മോളെ? പിന്നെ പിന്നെന്താ പിന്നെ അമ്മ എനിക്ക് F for fun. G for? G for goat. H for? Henny. I for? Inga puttum ba elpa alla parate elpa alla saani parate. Okay. J for? Jeep. Velidavum aaravan aagraham. Enikku Subendi avan poi. Deivame. Ammodu choichu aarakanamnu. Aarakanam amme. Para amme. Para amme. അയ്യോ ഇറങ്ങി പോകുന്നു. ടീച്ചർ ആവുന്ന ഈ ഡോക്ടർ ആയിട്ട് എന്താ ചെയ്യേണ്ടത്? അത് പഞ്ഞി വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ആ പഞ്ഞി കളയുന്നു, പോകുന്ന ഇപ്പൊ പോകുന്നു, അത് കളയുന്നു, മൊത്തത്തിൽ പോകുമ്പോ ഫോൺ നമ്പർ തന്നിട്ട് പോണം കേട്ടോ. ഈ എപ്പിസോഡ് കഴിയുമ്പോ നാട്ടുകാരെ വിളിച്ചിട്ട് ചോദിക്കും ഏതായിരുന്നു ഈ മുതല്. ഗിഫ്റ്റ് തരുമ്പോഴത്തേക്കും അറിഞ്ഞാ മതി കേട്ടോ, നേരത്തെ പറയത്തില്ല. പാവ 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 ഞാനൊന്ന് അപ്പുറത്തേക്ക് പോക്കോട്ടെ. അതെന്താ ഞാൻ അപ്പുറത്തേക്ക് പോയാല്? പോക വിടമാട്ടെ, നീ എന്നെ വിടമാട്ടെ. അച്ഛനോട് ചോദിച്ചേ മാന്നാർ എന്തുണ്ട് സ്ഥലത്തിന് വരാന്ന്? സെന്റിന് 3 ലക്ഷം രൂപ. സെന്റിന് 3 ലക്ഷം രൂപ. ഇനിയിപ്പോ ഒരു ഏക്കറിന് 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ സ്ഥലം കിട്ടുമെന്ന് തോന്നണില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിയുടെ വീട്ടുകാർ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെയൊക്കെ പറയാമോ? കുട്ടി പട്ടാളത്തിൽ കൊണ്ടുവന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഇങ്ങനെ. അച്ഛന്റെ ഇപ്പുറത്തിരിക്കുന്നത് ആരാ? അമ്മയുടെ പേരെന്താ? രഞ്ജിനി. രഞ്ജിനി എന്ത് ചെയ്യുന്നു? തയ്യൽ. തയ്യലാണോ? പക്ഷെ രഞ്ജിനിയുടെ മോൻ കണ്ടിട്ട് ബ്യൂട്ടി പാർലർ നടത്തുവാണെന്നാണല്ലോ എനിക്ക് തോന്നിയത്. മേക്കപ്പ് ആണല്ലേ? എനിക്ക് തോന്നിയായിരുന്നു, ഞാൻ ബ്യൂട്ടി പാർലറിന്റെ വിഷയം അപ്പൊ തന്നെ എടുത്തിട്ടില്ലേ. ഈ അമ്മ ഒരു ദിവസം എത്ര പ്രാവശ്യം മേക്കപ്പ് ചെയ്യും? എപ്പോഴും മേക്കപ്പ് ചെയ്യും. അമ്മയും ചേച്ചിയാണ് വീട്ടിൽ മേക്കപ്പ് ഇടുന്ന ആൾക്കാർ. ഇവര് എന്തിനാ ഇതിന് മാത്രം മേക്കപ്പ് ഇടുന്നത്? ചേച്ചിയൊക്കെ സ്റ്റൈലായിട്ട്. ആ ചേച്ചി കുളിക്കൂലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിരുന്നു നല്ല സ്റ്റൈലാണ്. ആ ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ 1 മാസമായോ അല്ലെങ്കിൽ 1 വർഷമായോ? കുറേ മാസമായോ? അത് വെറുതെ അല്ല, അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ചൂല് തൂക്കത്തില്ല, വീട്ടിൽ ഒരു പണിയും ചെയ്യത്തില്ല. തൂക്കത്തില്ല. ആ ഈ ചൂല് തൂക്കാന്ന് പറഞ്ഞാൽ വീട്ടിൽ അടിച്ചു വരാനൊക്കെ പറയുമല്ലോ അമ്മമാര്. പറയും ഇത്രോ പെൺകൊച്ചിനോടൊക്കെ ഒന്ന് തൂക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റൂം മാത്രം അടിച്ചു വരച്ച് ബാക്കിയൊന്നും ചെയ്യത്തില്ല. അതായത് കുളിക്കവുമില്ല, ഒരു പണിയും ചെയ്യത്തില്ല. ചേച്ചിയോട് മര്യാദയ്ക്ക് കുളിക്കുമെന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴും കുളിക്കും. എപ്പോഴും കുടിക്കുമെന്ന് എനിക്ക് കണ്ടപ്പോൾ ആ ജട കണ്ടപ്പോൾ മനസ്സിലായി. ഇപ്പോഴും അമ്മ ദേ മൂക്ക് പൊത്തിക്കൊണ്ടിരിക്കുക. മോള് വായ തുറന്നപ്പോഴത്തേക്ക് അമ്മ മൂക്ക് പൊത്തി. ചേച്ചിയുടെ വായിലേക്ക് അമ്മയുടെ മൂക്കേക്ക്. അയ്യോ ഛേ. ഒന്നില്ലെങ്കിൽ ഏഴാം ക്ലാസ്സിൽ ആയേക്കുന്നല്ലേ, ഇച്ചിരി വലുതാവുമ്പോ നമുക്ക് കെട്ടിച്ചൊക്കെ വിടണ്ടല്ലേ. ദൂരെ പോകാൻ നേരത്തെ ഇത് ഇവിടെയൊക്കെ കീറിയിരിക്കുന്ന ഷർട്ടും കൂടെ കൊണ്ടുപോകും. കീറിയതൊക്കെ ഇട്ടോണ്ട് പോവോ? അതിന് മൊത്തം ഒരു പിച്ചക്കാരുടെ സ്വഭാവമാണല്ലോ. എന്ത് പറ്റി മോളെ അങ്ങനെ ഒരു ചായവ്? ചില ന്യൂ ജനറേഷൻ പിള്ളേർ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് കുളിക്കൊന്നും ചെയ്യാതെ ജടയൊക്കെ വളർത്തി കീറിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇച്ചിരി യോ ആവാൻ വേണ്ടി നടക്കുന്ന പിള്ളേരൊക്കെ ഇപ്പിണ്ടെന്ന് സിനിമകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടി എന്ന് എനിക്ക് തോന്നുന്നു. ഓഹോ, കീറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡാന്ന് പറഞ്ഞു നടക്കും. കുളിക്കാത്തത് അത്ര വലിയ ട്രെൻഡ് അല്ല കേട്ടോ. ഈ ചേച്ചി എന്താണ്ട് എന്നെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടായിരുന്നല്ലോ. ചേച്ചിയുടെ അത്രയും ഇത് ഷേപ്പ് ആക്കണം, എന്റെ അത്ര ഷേപ്പ് ആക്കണമെന്നോ? അങ്ങനെയല്ല പറഞ്ഞത്, തടിച്ചീന്നാ പറഞ്ഞത്. കണ്ടോ? അതെ. ആഹാ, ഈ തടി ഉണ്ടാക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുമാത്രം നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. പിന്നെ അത് തന്നെയല്ല, മനസ്സ് നല്ലതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഏത് സംസ്ഥാനത്താണ് ജീവിക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന സംസ്ഥാനത്താണ് ഇവരിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം. ആ, അപ്പൊ ഉദ്ദേശിച്ചത് തന്നെ. മായാവി എന്ന് കേട്ടിട്ടുണ്ടോ? അത് തന്നെ, ലുട്ടാപ്പിക്കാത്തുള്ള മായാവിക്കൊമ്പൊക്കെ മായാവിക്ക് കാലില്ലാത്ത മായാവിയാണോ? പകുതി ഫോട്ടോ ആയിരിക്കും മോള് ചിലപ്പോ കണ്ടത്. വെള്ള കൊമ്പുണ്ട്, ഇങ്ങനെ ഒരു കെട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാ. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കോൺ പോലെ പുറകെ വാലായി. ആ ഓക്കെ, കുപ്പിന്ന് ഇറങ്ങുന്ന പരുവത്തിലാ കൊച്ചു കണ്ടേക്കണേന്ന് തോന്നുന്നു. ആ അങ്ങനെ ഓക്കെ, കാലൊന്നുമില്ല. ആ പറന്നു വരും. കയ്യിൽ എന്താണ്ട് ഒരു സാധനം ഉണ്ടാവുമല്ലോ മായാവിയുടെ. മുൾപടി. മുൾപടി. രാജു രാധാന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഡാഗിനിയും കുട്ടൂസനും കേട്ടിട്ടുണ്ട്. ഡാഗിനിയും കുട്ടൂസനും ഉണ്ട്. ഈ ഡാഗിനി എന്ന് പറഞ്ഞ ആരാ? ഡാഗിനി എന്ന് വെച്ചാൽ കുട്ടൂസന്റെ ഭാര്യ. കുട്ടൂസന്റെ ഭാര്യ. ആ ഡാഗിനി ലുട്ടാപ്പിയുടെ അമ്മ. ഡാഗിനി ലുട്ടാപ്പിയുടെ അമ്മയും ഡാഗിനി എന്ന് വെച്ചാൽ കുട്ടൂസന്റെ ഭാര്യയും. എന്താണെങ്കിലും ചെവിക്ക് സ്വൈര്യം കിട്ടിയിട്ടില്ലെന്ന് പറയാലോ. എന്താണെങ്കിലും എനിക്ക് സ്വൈര്യം തരാത്ത പിള്ളേർക്കൊന്നും ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഗിഫ്റ്റ് എടുക്കാം, എടുക്കാം.